അടുത്ത ടീമിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ടീമിന്റെ പേര് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ എറണാകുളത്ത് മറ്റേ എഴുത്തുകാരുടെ ഒരു പരിപാടി ഉണ്ടെന്ന്, സംഘടനയുടെ ആധാര എഴുത്തല്ലടാ. എടാ നമ്മുടെ ഈ റൈറ്റൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, നമ്മുടെ ടെലിവിഷനിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു സംഘടന, അവരുടെ അവരുടെ സംഘടനയുടെ പരിപാടി ഇന്ന് നമ്മുടെ എറണാകുളത്ത് ഫോറം വാളി വെച്ച് നടക്കുന്നുണ്ട്. അവിടെ പോയി മത്സരിച്ച് സമ്മാനം കിട്ടിയാലുണ്ടല്ലോ. ഫസ്റ്റ് പ്രൈസ് 50,000 രൂപ, സെക്കൻഡ് പ്രൈസ് 30,000 രൂപ, തേർഡ് പ്രൈസ് 20,000 രൂപ. ഏതായാലും പറഞ്ഞാൽ അടിച്ചാ പോരെ, പിന്നെ ജോലിക്ക് പോകേണ്ട കാര്യമില്ലോ. ഈ 800 രൂപയ്ക്ക് പണിക്ക് പോകേണ്ട കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നീയാണോ പിന്നെ പണ്ട് മിമിക്രി ഒക്കെ സ്കൂൾ കോളേജിലൊക്കെ വെച്ച് ചെയ്യുമായിരുന്നല്ലോ. ഞാൻ പണ്ടൊരു മിമിക്രി കാണിച്ച് ഇപ്പൊ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് വിടും, അതൊക്കെ വിടും. ഞാൻ നമ്മുടെ പഴയ ഐറ്റംസ് ഉണ്ടല്ലോ കുറെയൊക്കെ, നമ്മുടെ പഴയ എം എസ് റുപ്പണത്ര ഇരിപ്പുണ്ട്. ആ കഴിച്ച് കഴിച്ച് കൂടാണ്ടാ അങ്ങോട്ട്. ആ പ്രേമത്തിൽ പങ്കെടുക്കുമ്പോൾ അറിഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ വിവരം. ഇവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ട് വേണം വീട്ടിൽ പോയി കൈ കുടിക്കാൻ. ഇവിടെ നിന്ന് വല്ലതും കഴിച്ചെന്ന് പറഞ്ഞാ വാരി കഴിഞ്ഞില്ല. ആ രംഗണ്ണ ഒരു 30 വർഷം മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ ഇത് ഫസ്റ്റ് കിട്ടിയാണ്. അത് ശരി, അങ്ങനെയാണെങ്കിൽ നീ ഒരു ഒരു ഫ്രഷ് ഐറ്റം ഒന്ന് അടിച്ചേ. എന്റെ സാധനം കണ്ട അണ്ണൻ ഞെട്ടും. അയ്യേ അതല്ല, അതല്ലടാ എന്റെ ഉമ്മൻചാണ്ടി സാറിനെ കണ്ട. അങ്ങനെ അതിവേഗം ബഹുദൂരം തന്നെ മിന്നും താരത്തിന്റെ കാര്യത്തില് തിരുമല ഉണ്ടാക്കും. മനോജ് എന്നാ? അത് കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ കയ്യില് ഡയറക്ടർ രാജോസ് സാർ ഉണ്ടല്ലോ. സാറിനെ കത്തിവിട്. എല്ലാവർക്കും നമസ്കാരം. സിനിമാക്കാർക്ക് മനസ്സിന് ഭയങ്കര ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വാർദ്ധക്യകാല സ്വപ്നം എന്താണെന്നൊന്ന് ആലോചിച്ചു. ഒരു പുഴയുടെ തീരത്ത് ഒരു കൊച്ചു വീടും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളൊരു വാർദ്ധക്യകാലം എനിക്കും ആഗ്രഹമുണ്ട്. അണ്ണാ ഇതൊക്കെ അണ്ണൻ അടിപൊളിയാണ്. നമുക്ക് ഈ പയ്യന്മാർ ഈ കൊച്ചിനെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൗണ്ടുകൾ പിള്ളേർക്കുള്ള ഐറ്റംസ് ഉണ്ട്. ഡൊണാൾഡ് കാർട്ടൂൺ കഥാപാത്രം. ആ ഡൊണാൾഡ്, ഡൊണാൾഡ് പട്ടിക്കുട്ടിയുടെ ശബ്ദം. അണ്ണ ഇതിലൊക്കെ വെറൈറ്റി വേണം. അണ്ണ വെറൈറ്റി ഉണ്ട്. ഈ പട്ടിക്കുട്ടി വായിക്കോട്ട വിട്ടാൽ എങ്ങനെ ഇരിക്കും? വായിക്കോട്ട വിടുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ പട്ടിയുടെ പൂച്ചലായിരുന്നു വായിക്കോട്ട വിടണം, ഞാൻ കാണാറൊന്നുമല്ലോ. നീ കേട്ടോ? ആ അണ്ണ സൂപ്പർ 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 സൂപ്പർ. രംഗണ്ണ ഫണ്ണി സൈറ്റ് തന്നു കേട്ടോ, പിന്നെ കോള് വന്നില്ലല്ലോ. ആ രംഗണ്ണ വൈബ്രേഷൻ മിമിക്രി കാണിച്ചാല്ലേ. ഇത് നിന്റെ ഫോണായിട്ട് ഇങ്ങനെ നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിന്റെ വൈബ്രേഷൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതേപോലെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ആണെങ്കിൽ അത് വൈബ്രേഷൻ മോഡിൽ ഇട്ടാലും സൈലന്റ് മോഡിൽ ഇട്ടാലും ഫുൾ ഓളിത്തി ഇട്ടാലും ഒന്നും ശബ്ദം പുറത്തോട്ട് വരത്തില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ കെ പി മർ സാറിന്റെ ഫോണാണെങ്കിലോ. ആണോ അണ്ണാ ഇത് മിമിക്രി എല്ലാം കൊള്ളാം. ഇനി നമുക്ക് ഇവിടെ സുന്ദരികളായ കുറച്ച് സ്ത്രീധനങ്ങളെ ഇന്ന് കൈയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ലൈറ്റാണോ? ഉണ്ട്, ഷീലാമ്മ. ഇപ്പോഴാ കാറിന്റെ ശബ്ദം കേട്ടത് കുഞ്ഞുമോൾ അലിയോ. കാശിനാർക്കും ബുദ്ധിമുട്ട് വരികയില്ലാന്ന് റെജി പറഞ്ഞായിരുന്നു. എന്നാലും 10 ലക്ഷം രൂപയൊക്കെ പെട്ടെന്നെടുക്കാൻ കുരിയച്ഛന്റെ കയ്യിൽ കാണുകയില്ലെന്നാ ഞാൻ കരുതിയേ. എന്നാൽ അവൻ ആദ്യം വന്നത് അതും രജിസ്ട്രാറേയും കൂട്ടിക്കൊണ്ട്. കുഞ്ഞുമോളും ജോക്കുട്ടനും ഒന്നും ഈ തല്ലുകൂട്ടത്തിൽ വരികയില്ലെന്നാ ഞാൻ കരുതിയേ. അവരും വന്നിരിക്കുക അല്ലയോ. അമ്മച്ചിക്ക് സമാധാനമായി. എന്നെ അല്ലേ ആർക്കും വേണ്ടാതുള്ളൂ, വീടും സ്ഥലവും എല്ലാവർക്കും വേണം. അണ്ണ ഞാൻ കൊച്ചുരമഞ്ചുണ്ട കാണിക്കാം. ഓ പയ്യപ്പേ, ആ ബഡ്ജറ്റിന് ഏർപ്പാട് കഴിച്ചോ? ഇവിടെ മിണ്ടിച്ചാരോട്ട് ചൂഷിക്കുകയായിട്ട് പറഞ്ഞു പോലെ കൊട്ടാരക്കരയിൽ ഒരു ഫോം വന്നു, റോങ് നമ്പർ ആയിരുന്നു. എന്റെ പിന്നെ കൊട്ട് ആ ശാന്തിനെ പറ്റി എന്നെ ഓടിക്കുക. ഇങ്ങനെ പോയി പോയി. എന്റെ കയ്യിൽ ഒരു ബോംബുണ്ട്. മാളിലും ബോംബ് തുടരാൻ പറ്റിയല്ലോ. അതല്ല, എന്റെ കയ്യിൽ ഒരു കിടുക്കനായിട്ടുണ്ട്, മെഗാസ്റ്റാർ മമ്മൂട്ടി. അല്ലല്ല, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, പത്മശ്രീ, മോഹൻലാൽ. അല്ല ഇതൊന്നും അല്ല, എന്നൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സന്തോഷ് വണ്ടിയിട്ട്. ആ കീച്ചണ്ണ
പട്ടിയുടെ പാല് കൊണ്ട് നാണം മറിക്കാവില്ല. ആകാശത്തിന്റെ പിറക്കുന്ന പട്ടിയെ ഏനി വെച്ച് പിടിക്കാൻ നോക്കണ മനെ. പണിപ്പാളും ചന്ദനം ചന്ദനം ചുമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ ഭാരമേറിയോ അതിന്റെ സുഗന്ധം അതറിയില്ല. ഉടായി പിറക്കണ്ട മോനെ പണിപ്പാളും. ഈ പ്രൈസ് ഒന്നാം സമ്മാനത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉറ്റു നോക്കലാണ്. അപ്പൊ ഈ ഒന്നാം സമ്മാനം പറയുമ്പോ ഡോക്ടറെ ഈ മ്യൂസിക് കേട്ടിട്ട് കുഴഞ്ഞു വീണരുത്, അവർക്കൊക്കെ അറിയാം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് നമ്മൾ അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ ഈ മൂക്കിന്റെ അടിയിൽ ഒരു കുഴിയിട്ട് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ടെൻഷനാക്കി കൂടുതൽ ടെൻഷനാക്കി. ഒന്നാം സമ്മാനമാണ് 50,000 രൂപ. റൈറ്റൽ സ്പോൺസർ ചെയ്യുന്ന ചിരി എഴുത്തുകാരുടെ സംഘടനയായ നമ്മുടെ സ്വന്തം റൈറ്റൽ സ്പോൺസർ ചെയ്യുന്ന 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഒന്നാം സമ്മാനത്തിലേക്കുള്ള പ്രസാദ് ഏട്ടൻ അത് അനൗൺസ് ചെയ്യൂ. അനൗൺസ് ചെയ്യാം. അതുപോലെ ഡോക്ടർ തന്ന ഓഫറിന് ഓഫർ ഞങ്ങൾക്ക് ഇഷ്ടമായി. ലക്ഷദ്വീപ് നമുക്ക് ഇഷ്ടമായി. ഡോക്ടറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതോടൊപ്പം തന്നെ ഇതാ ഞങ്ങൾ ഇനി വെച്ച് നേടുന്നില്ല. എല്ലാവരുടെയും ചങ്കടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പറഞ്ഞാൽ മതി. ഒന്നാം സ്ഥാനം ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് പറയരുത്. ആരെങ്കിലും പറയോ എന്ന് കേൾക്ക്. പറയില്ലേ ആരെങ്കിലും പറയോ? ആരെങ്കിലും പറയോ? ഒരു മിനിറ്റ് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ ഇനി പറ. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ടീം ഡ്രീം. പോളി 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 എവിടെ അംബിക ആൻഡ് സരിത. അംബികയും സരിതയും 99 പേര് ആണുങ്ങൾ മത്സരിച്ചിട്ട് അവരെല്ലാം പിന്നിലാക്കി ഒന്നാമത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡ്രീം. എഴുന്നേറ്റ് നിന്ന് അവർക്ക് അതൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രസാദ് ഏട്ടാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മള് ഇപ്പൊ വന്ന ആളുകളും ഉണ്ട്, ഇവരുടെ എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കുമ്പോ ഒരു പെർഫോമൻസ്. പ്രത്യേകിച്ച് ആ ശബ്ദം ഞങ്ങൾ ഞെട്ടിപ്പോയ ആ ചെയ്ത സാധനങ്ങളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒന്ന്. കാവ്യമാധവന്റെ ശബ്ദം നാച്ചുറലായിട്ട് കാവ്യമാധവൻ പറയുന്ന നീലേശ്വരത്തിന് ആ മിസ്സിങ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. കാരണം നീലേശ്വരത്ത് താമസിച്ച് ഏകദേശം അത്ര തന്നെ ആയി ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്തേക്ക് വന്നിട്ട്. ഇനിയിപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ അത്ര തന്നെ ആയി ഇടത്തേക്ക് മാറിയിട്ട് എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ സ്വന്തം നാടിനെ മിസ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. പിന്നെ ആ മൂക്കിൽ നിന്ന് വരുന്ന വീണ മൂക്കൊണ്ട് വീണ വായിച്ചില്ലേ? വീണ 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 അടിപൊളി അടിപൊളി. ഒരു ഒരാഗ്രഹം, നമിത പ്രമോദിന്റെ ശബ്ദം അനുകരിച്ചില്ലേ? അതൊരു രക്ഷയില്ല. നമിത പ്രമോദിനെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ട് ആ ശബ്ദം കേൾക്കുന്ന ഒരു ഫീല്. അയ്യോ ഇതാര്, വിൻസെന്റ് വാൻ ഗോഗോ. വേണ്ട ചേട്ടാ, ശരിയാവില്ല. അല്ല, നിന്റെ ഈ പുറകിലിരുന്നുള്ള ഈ യാത്ര ശരിയാവില്ല. വേറൊന്നും കൊണ്ടല്ല, നിന്റെ പുറകിലിരുന്നാലേ അങ്ങോട്ട് വെട്ടിച്ചും ഇങ്ങോട്ട് വെട്ടിച്ചും പെട്ടെന്ന് ബ്രേക്ക് കിട്ടും. ദേഹത്ത് പൊട്ടാനുള്ള ഒരു ചാൻസും നീ കളയില്ല. അതാ അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടുകാരൻ നമ്മുടെ എഴുത്തുകാരൻ പി വി ഷാജികുമാർ സാർ ഇവിടെയുണ്ട്. കാസർഗോഡുകാരൻ തൃക്കരിപ്പൂര്, അദ്ദേഹത്തെ കേറിപ്പൂരൻ. ഒരു കോയിൻസിഡൻസ് ആണത്, കാരണം അദ്ദേഹം യാദൃശ്യമായി ഇവിടെ വരുന്നു. അതെ, കാസർഗോഡുകാർക്കല്ലേ കിട്ടിയത്. അപ്പൊ കാസർഗോഡിന്റെ ഒരു അഭിമാന താരം കൂടി വേണം. ഓക്കേ, റെഡി. കാസർഗോഡ് മല്ലം പോവിക്കാനും. അപ്പൊ ഫസ്റ്റ് പ്രൈസ് നമുക്ക് നൽകാം. എല്ലാവരും ചേർന്ന്, ഞാൻ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ കണ്ടപ്പോ ഏതോ മലയാള സിനിമയിലെ പുതിയൊരു നായകനാണെന്നാ വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന്. ഓക്കെ, സ്പോൺസർ ചെയ്യുന്ന 50,000 രൂപ, 50,000 രൂപീസ് കൂടാതെ
അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൂടെയുണ്ട്. മെമെൻഡോ നൽകുന്നതിനായി ഒന്ന് മൊമെൻ്റോ നൽകാനായിട്ട് നമ്മുടെ ഷാജികുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പി വി ഷാജികുമാർ സാർ, പ്ലീസ് മെമെൻഡോ. അടുത്ത മെമെൻഡോ നൽകുന്നതിനായി സെറീന മേഡത്തെ, ഡോക്ടർ സെറീന മേഡത്തെ സ്വാഗതം ചെയ്യുന്നു. അതിഗംഭീരമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നിറഞ്ഞ റൈറ്റൽ അവതരിപ്പിച്ച ഈ ഒരു ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം ഓഫീഷ്യൽ പാർട്ട്നേഴ്സ് മെർമെയ്ഡ് ഹോട്ടൽ കൊച്ചി, ഡോക്ടർ സെറീനാസ് ബാക്ക് ടു ബാലൻസ്, അതുപോലെ തന്നെ ഫോറം മാൾ, നമുക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം എന്നിവ കരസ്ഥമാക്കി, കൂടാതെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ രീതിയിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു.